ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഹെൽത്തി ആയിട്ട് നമ്മൾ കഴിക്കണം, ഒപ്പം തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും ആയിരിക്കണം. ചിലരൊക്കെ മിക്ക ദിവസങ്ങളും പുട്ടുണ്ടാക്കുന്ന കാണാം, ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ പുട്ട് പോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മറ്റൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോ കാണാം. ആദ്യം മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരിപ്പൊടിയും പിന്നെ തലേ ദിവസത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതും മാത്രം മതി ഇത് തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് നമുക്ക് അരക്കപ്പ് നാളികേരം ചിരവിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നാളികേരം ചിരവിയത് ചേർത്ത അതേ അളവിൽ തന്നെ ചോറും കൂടി ചേർക്കാം. തലേ ദിവസത്തെ ചോറാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതേ ചോറും കൂടി ചേർത്തു. നല്ല വെളുത്തരിയുടെ ചോറ് ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ അപ്പം കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇളം ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, എങ്കിൽ മാത്രമേ നല്ല ബബിൾസ് ഒക്കെ വരുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. വെള്ളം ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അടിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കണം. ഒരു ലൂസായിട്ടുള്ള ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇരിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർക്കണം. ഉപ്പ് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. അരിപ്പൊടി ആയതുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരല്പം കൂടി കട്ടിയാവും. അപ്പോൾ ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കണം. നമ്മളിത് ദോശകല്ല ചുട്ടെടുക്കുന്നത്. നന്നായി ചൂടായതിന് ശേഷം ഇതുപോലെ ഒരു തവി ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ബബിൾസ് വരും. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഈ മാവ് ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ അട പോലെയാവും. അതുപോലെ എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഇനി അടിയിൽ പിടിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ അല്പം എണ്ണ പുരട്ടി തുടച്ച് മാറ്റിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിതിൽ തേങ്ങാപ്പാൽ തേങ്ങ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ തേങ്ങയിൽ ചെറിയൊരു ഓയിൽ ഉണ്ടാവും. അതുമാത്രം മതി ഇത് സ്റ്റിക്കാവാതെ നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് ഒരു സ്റ്റിക്കിംഗ് വന്നിട്ടുണ്ട്, എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഒഴിക്കാം. അപ്പോൾ ഇനി ഒഴിക്കുമ്പോൾ ഒന്നുകൂടി നല്ല ഫാസ്റ്റായിട്ട് ബബിൾസ് വരും, കണ്ടോ. അപ്പോൾ നന്നായി ചട്ടി ചൂട് പിടിക്കുമ്പോഴാണ് ഇത് വരിക. അടികട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കണം കേട്ടോ. ഫ്രൈയിങ് പാനിൽ എനിക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ദോശക്കല്ലിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. ബബിൾസ് വന്നു കഴിഞ്ഞിട്ട് വേണം മൂടി വയ്ക്കാനായിട്ട്. ചിലപ്പോൾ നമ്മൾ ആദ്യമേ മൂടി വെച്ചാൽ ബബിൾസ് ചിലപ്പോൾ മുഴുവനായിട്ട് വരില്ല, ഓരോ ഭാഗങ്ങളിങ്ങനെ കട്ടയായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള അപ്പങ്ങളും കൂടി ചുട്ടെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിൽ അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഇതിന് കഴിക്കാനായിട്ട് തേങ്ങാപ്പാലാണ് ഏറ്റവും ബെസ്റ്റ്. സാധാരണ പാൽ കൂട്ടിയും കഴിക്കാം, അതല്ലെങ്കിൽ ഏത് കറിയും ഇതിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ചിലപ്പോൾ കറി ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ജസ്റ്റ് തേങ്ങ അരച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചികരമാണ്, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. താങ്ക് യു, ബൈ.